മന്ത്രിയെ തടയാൻ ചെല്ലുന്നവർക്കെല്ലാം പോലീസ് വെടികൊടുക്കുന്നുണ്ടായിരുന്നു. പുഷ്പനും കിട്ടി ഉരുണ്ട വെടി. നമ്മുടെ 8.5 പ്രായമൂല്യമുള്ള അനന്തപുരി അമ്മ ടോർച്ച് അടിച്ച് മനോരമ വായിച്ചിട്ട് പറയുകയാണ് എന്നോട്, കോടിയേരി മരിച്ച മനുഷ്യരെ പറ്റി നല്ലതു മാത്രം പറയുന്നത് മരിക്കാത്ത മനുഷ്യരുടെ ഒരു ശീലമാണ്. ഏറെക്കുറെ പക വീട്ടുന്ന മട്ടിലാണ് പലരുടെയും നാവ് മരിച്ചവർക്ക് നേരെ നല്ല വാക്കുകൾ എറിയുന്നത്. മരണത്തോടെ ഈ മരണത്തിന്റെ ഉപദ്രവം ഇനി ഉണ്ടാവില്ലല്ലോ എന്ന ആശ്വാസമാവാം പല പരേതരെ പറ്റിയും നല്ലത് പറയാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. എന്തിന്റെ പേരിലായാലും നല്ലത് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. നല്ലത് പറഞ്ഞില്ലെങ്കിലും മരിച്ചവരെ പറ്റി കുറഞ്ഞ പക്ഷം ചീത്ത പറയാതിരിക്കാനുള്ള വകതിരിവെങ്കിലും കാണിക്കുന്നത് പരിഷ്കൃത ബുദ്ധിയുടെ ലക്ഷണമായി കണക്കാക്കാം. മലയാള മനോരമയുടെ രൂക്ഷമായിട്ടുള്ള പരിഷ്കൃത ബുദ്ധിക്ക് ഇരപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അതിലേക്ക് പോകും മുന്നേ, പതിവ് പോലെ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്കർക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്കൻ അഥവാ മുത്തുപോങ്കൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യനായി ജനിച്ച് മാർക്സിസ്റ്റായി മരിച്ച സഖാവ് കൊടിയേരി ബാലകൃഷ്ണന് അച്ചടി മഷിയിലൂടെ മലയാള മനോരമ നൽകിയ ആദരവ് അഭിനന്ദനാർഹവും മാതൃകാപരവുമാണ്. ദേശാഭിമാനിക്ക് പോലും നൽകാൻ കഴിയാത്തത്ര വൈകാരികമായിട്ടുള്ള യാത്രാമൊഴിക്കായി അച്ചു നിരത്താൻ മനോരമയ്ക്കായി. കച്ചവടം കടന്നു നിൽക്കുന്ന ശുദ്ധ പരിഷ്കൃത ബുദ്ധി തന്നെയാണ് മനോരമയുടെ ഈ നീക്കത്തിനു പിന്നിലെങ്കിൽ എം മണി ഉൾപ്പെടെയുള്ള സകല പ്രബുദ്ധർക്കും മനോരമ ഒരു പാഠമാണ്. നല്ലത് മടങ്ങിവരവില്ലാത്ത ഒരു യാത്രയാണല്ലോ മരണം. മരണത്തോളം വലിയ നിസ്സഹായത മനുഷ്യന് വേറെ വരാനുമില്ല. നിസ്സഹായരെ നിന്ദിക്കാതിരിക്കുന്നത് മാനവികതയാണ്. മനോരമ നിന്ദിച്ചില്ല. നിന്നയാണോ എന്ന് കൊടിയേരിയുടെ ആത്മാവിനെ പോലും സംശയിപ്പിക്കുന്ന വിധം വന്നിച്ചു കളഞ്ഞു. വിട കൊണ്ട് വിസ്മയിപ്പിക്കുന്ന മനോരമ, മാതൃകാപരം തന്നെ മനോരമയുടെ ഈ മാനവികത. സഖാക്കൾ സമൂഹത്തെ ചിരിപ്പിക്കാറേയുള്ളൂ, എന്നാൽ ചിരിക്കുന്നൊരു സഖാവായിരുന്നു കോടിയേരി. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകളിൽ മനുഷ്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സഖാവും കോടിയേരി മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ വിജയനേക്കാൾ പാർട്ടി കൂറൻ കോടിയേരിയായിരുന്നു. എന്ന് വെച്ചാൽ വിജയനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് കോടിയേരിയായിരുന്നു എന്ന്. എന്നിട്ട് കൂടി തീർത്തും രഹസ്യമായി കോടിയേരിയോട് അപ്രിയം സൂക്ഷിക്കാൻ പാർട്ടിക്കാരായിട്ടുള്ള ചില അണിയാളന്മാർ ശ്രദ്ധിച്ചിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അപ്രിയത്തിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു കാരണം. പക്ഷേ ഈ അവസരത്തിലല്ല അത് പറയേണ്ടത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വിടുന്നു. പരിഹസിക്കുകയാണെന്ന് ആരും കരുതരുത്. മറ്റേത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളെക്കാളും ഭേദമായിരുന്നു കോടിയേരിയുടെ മക്കൾ. താരതമ്യം ചെയ്യുമ്പോൾ മറ്റു പല യോഗ്യ വേന്ദ്രന്മാരുടെ മക്കളോളം സമൂഹത്തിന് ഉപദ്രവമായിട്ടില്ല ബിനീഷും ബിനോയിയും. അവരവർക്ക് തന്നെയോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾക്ക് മാത്രമോ ദോഷം ചെയ്യുന്നതായിരുന്നു അവരുടെ കുഴപ്പങ്ങളൊക്കെയും. കൊള്ളരുതായ്മകളുടെ പുത്രരൂപങ്ങളായി കേരളം പക്ഷേ കോടിയേരിയുടെ മക്കളെ ചാപകുത്തി. ബിനീഷിന്റെയും ബിനോയിയുടെയും കുപ്രസിദ്ധിയുടെ മറവിൽ അവരെക്കാൾ വലിയ ഉടായ്പകൾ പല മുന്തിയ നേതാക്കളുടെയും മക്കൾ കാണിച്ചിട്ടുണ്ട്, കാണിക്കാറുമുണ്ട്, കാണിക്കുന്നുമുണ്ട്, ഇനിയും കാണിക്കും. ബിനീഷ് ജയിലിൽ കിടന്നത് കോടിയേരിയുടെ മകനായതിനാലാണ്. ബിനീഷിനേക്കാൾ സമൂഹത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്രേഷ്ഠ സന്തതി ഉണ്ടല്ലോ. എത്ര വലിയ സംരക്ഷണമാണ് ആ ശ്രേഷ്ഠ സന്തതിക്ക് ലഭിക്കുന്നത്. കോടിയേരി മക്കളെ മുൻനിർത്തി അതിലും വലിയ അസുരവിത്തുകൾ കേരളത്തെ ദുഷിപ്പിച്ചു വളരുന്നുണ്ട്. വളരെ ബോധപൂർവം അതിനു നേരെ കണ്ണടയ്ക്കുന്നവരാണ് നമ്മളിൽ അധികവും. ഈ പാർട്ടിയുടെ തന്നെയുള്ള വേർപ്പ് തന്നെയാണ് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും എന്ന് വ്യക്തമായുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതും. എന്തായാലും കോടിയേരിയുടെ അസാന്നിധ്യം ഭാവിയിൽ കൂടുതൽ കഷ്ടതകളിലേക്ക് ബിനീഷ് ബിനോയി സഹോദരങ്ങളെ എത്തിക്കാതിരിക്കട്ടെ. ഒരുപക്ഷെ തെറ്റു ചെയ്യുന്ന മക്കളിൽ ചിലർക്ക് ശിക്ഷയും മറ്റു ചിലർക്ക് രക്ഷയും വിധിക്കുന്ന പക്ഷപാത കേരളം കോടിയേരിയിലെ പിതാവിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവാം. മക്കൾ തെറ്റു ചെയ്തെങ്കിൽ അന്വേഷിച്ച് അർഹമായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറയാനുള്ള മനസ്സു പക്ഷേ കോടിയേരി കാണിച്ചിട്ടുണ്ട്. അല്ലാതെ തന്റെ പദവിയെയും പ്രതാപത്തെയും സ്വാധീനശേഷിയെയും അധികാരത്തെയും ബന്ധങ്ങളെയും ദുരുപയോഗിച്ച് കച്ചവടം കൊഴിപ്പിച്ച സന്തതിയെപ്പറ്റി ആരെങ്കിലും ഒന്ന് വിമർശനം ഉയർത്തിയാൽ ചീറുന്ന ഒരു പരനാറി തന്തയായി കോടിയേരി തരം താണില്ലല്ലോ. അതാ പറഞ്ഞത്, ചിരി മാത്രമല്ല കോടിയേരി എന്ന കമ്മ്യൂണിസ്റ്റിനെ മനുഷ്യനോട് അടുപ്പിച്ചു നിർത്തുന്ന സ്വഭാവത്തിലെ ആ അന്തസ് കൂടിയാണ്. വാസ്തവത്തിൽ ഇതിങ്ങനെ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോൾ കഴിയുകയുമില്ല. എന്നാൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, ഇങ്ങനെ പറയാതെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊട്ട് സമാധാനവും കിട്ടില്ല. ശരി, പുഷ്പൻ, ഉറൂവ്, മണി എന്നീ മൂന്ന് മനുഷ്യരിലൂടെ ബാലകൃഷ്ണ വിയോഗാനന്തര കേരളത്തിൽ നടന്ന രണ്ട് സംഭവങ്ങളെപ്പറ്റി ചിലത് ചുരുക്കി പറഞ്ഞ് ഈ സംസാരം വേഗം അവസാനിപ്പിക്കാം.
കോടിയേരിയുടെ ഭൗതിക ശരീരം കാണിക്കാനായി സഖാവ് പുഷ്പനെ നേതാക്കൾ എടുത്തുകൊണ്ടുവരുന്ന കാഴ്ച കണ്ടു. വലിയ പ്രയാസം തോന്നി. കോടിയേരിക്കും പ്രയാസമുണ്ടായിട്ടുണ്ടാവണം. ജീവനുള്ള ഒരു മൃതദേഹത്തിൽ കഴിയുന്ന തികഞ്ഞ ദൗർഭാഗ്യവാനാണല്ലോ ശ്രീ പുഷ്പൻ. പുഷ്പനെ മറന്നോ എന്ന് ഗദ്യസമ്പ്രദായത്തിൽ ചോദിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുമോ എന്ന സംശയമുള്ളതിനാലാവണം പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പദ്യരൂപത്തിൽ ചോദ്യം ചൊല്ലിയത്. പാട്ട് വൈറലായതോടെ ഗൂഗിളാനന്ദര കേരളത്തിൽ പിറന്നവരും പുഷ്പനെ അറിഞ്ഞു. അറിയാത്തവർക്കായി ചെറുതായിട്ടൊന്ന് പറയാം. 28 വർഷം മുൻപ് വരെ വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പുഷ്പൻ. 8 ക്ലാസ് വരെ പഠിച്ചു, ശേഷം പാർട്ടി പ്രവർത്തകനായി. നേതാക്കളുടെ കുടുംബത്തിലെ അല്ലാതെ അണികളുടെ കുടുംബത്തെ ബാധിച്ചിട്ടുള്ള ദാരിദ്ര്യത്തെ നീക്കം ചെയ്യാൻ കമ്മ്യൂണിസത്തിന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പുഷ്പൻ ബാംഗ്ലൂരിൽ ചെന്ന് ഒരു പലചരക്കു കടയിൽ ജോലിക്ക് ചേർന്നു. അവധിക്കായി നാട്ടിലെത്തിയതാണ്. ട്രാക്ടർ, കമ്പ്യൂട്ടർ മുതലായവയ്ക്കെല്ലാം നേരെ ഘോര സമരം നടത്തി വിജയിച്ച പാർട്ടി സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് നേരെ സമരം നടത്തുന്ന കാലം. മന്ത്രിമാരെയൊക്കെ വഴിയിൽ തടയലാണ് പ്രധാന പരിപാടി. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിയായ MV രാഘവൻ എത്തുന്നു. അത് തടയണം. കഷ്ടകാലത്തിന് പുഷ്പനിലെ പഴയ അണിയാളൻ ഉണർന്നു. തടച്ചിലിനായി പുഷ്പനും പാർട്ടിക്കാർക്കൊപ്പം പോയി. മന്ത്രിയെ തടയാൻ ചെല്ലുന്നവർക്കെല്ലാം പോലീസ് വെടികൊടുക്കുന്നുണ്ടായിരുന്നു. പുഷ്പനും കിട്ടി ഉരുണ്ട വെടി. അങ്ങനെ കിടപ്പിലായതാണ്. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പദവി കൊടുത്ത് പാർട്ടിക്കാർ ആദരിച്ചു. ആ പുഷ്പനെയാണ് പാർട്ടിക്കാർ കോടിയേരിയുടെ ഭൗതിക ശരീരം കാണിക്കാനായി കൊണ്ടുവന്നത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സഖാക്കൾ ആ പുഷ്പനെ ഇങ്ങനെ എഴുന്നള്ളിക്കുമോ? എന്തിനായിരുന്നു പുഷ്പന് വെടികൊണ്ടത്? സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്തതിന്. എന്നിട്ടോ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയാണ് പാർട്ടിയുടെ ഭരണകാലത്ത് തുടങ്ങിയത്? പുഷ്പൻ അതറിഞ്ഞിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ടോ? പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ പുഷ്പൻ അറിഞ്ഞിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ടോ? 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MV രാഘവനെ രാഷ്ട്രീയ ആലിംഗനം നടത്തിയിട്ടുള്ള കാര്യം പുഷ്പൻ അറിഞ്ഞിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ടോ? MV രാഘവന്റെ മകനായിട്ടുള്ള നികേഷ് കുമാറിന് പാർട്ടി സീറ്റ് നൽകിയത് പുഷ്പൻ അറിഞ്ഞിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിനോടൊക്കെയുള്ള പുഷ്പന്റെ പ്രതികരണം? എത്ര വലിയ വഞ്ചകരാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പുഷ്പനിൽ ഉണ്ടാവുമോ? ചികിത്സയ്ക്കായി നാട്ടുകാരുടെ ചെലവിൽ നേതാക്കളെ അമേരിക്കയിലേക്ക് പായിക്കുമ്പോൾ പുഷ്പനെയും കൂടി അമേരിക്കയിലേക്ക് വിടാൻ പാർട്ടിക്ക് തോന്നാത്തതെന്ത്? പുഷ്പനെ നടത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അമേരിക്കൻ ആതുര രംഗത്തിന്റെ പക്കലുണ്ടെങ്കിൽ ആ മനുഷ്യന് അതൊരു രക്ഷയാവുമായിരുന്നില്ലേ? ജീവിക്കുന്ന ഒരു രക്തസാക്ഷി നഷ്ടപ്പെട്ടാലും പാർട്ടി ആ സാധുവിനോട് ചെയ്ത വഞ്ചനയ്ക്ക് അങ്ങനെ ഒരു പ്രായശ്ചിത്തം പാർട്ടി ചെയ്യേണ്ടതുമല്ലേ? ആരോടാണെന്ന് ചോദിക്കുക? മരിച്ചു കിടക്കുന്ന കോടിയേരി ബാലകൃഷ്ണനോടോ? മരിച്ചുപോയ സാഹിത്യകാരനല്ല, ജീവിച്ചിരിക്കുന്ന പോലീസുകാരനാണ് ഉറൂബ്. പേര് സാഹിത്യകാരൻ്റെതാവുമ്പോൾ എന്തെങ്കിലും എഴുതിയേ പറ്റൂ എന്ന ചിന്തയൊന്നുമുള്ള ആളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അന്തരിച്ച തക്കത്തിന് കോടിയേരിക്കെതിരെ അവഹേളന കുറിപ്പിന്റെ രചനയിലേക്ക് കടക്കേണ്ട കാര്യവും ഉറൂബിനില്ല. കേട്ടത് ശരിയെങ്കിൽ തനിക്ക് കിട്ടിയ കോടിയേരിയുടെ ഒരു ആദരാഞ്ജലി പോസ്റ്റർ വായിച്ചു നോക്കാതെ പങ്കിടുക മാത്രമാണ് ഉറൂബ് ചെയ്തത്. വന്ന പോസ്റ്റർ തുറന്നു നോക്കാതെ അതുപോലെ അങ്ങ് തട്ടി. തുറന്നിരുന്നെങ്കിൽ ഒരു കൊലയാളി കൂടി തീർന്നു എന്ന പ്രകോപനപരമായിട്ടുള്ള ആ വരി തീർച്ചയായും ഉറൂബ് കാണും. കണ്ടാൽ അദ്ദേഹം അത് അയക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മുല്ലപ്പള്ളിയുടെ ഗൺമാനോ മറ്റോ ആയി ഈ ഉറൂബ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉറൂബ് ഒരു കമ്മിയോ സുഡാപ്പിയോ ഒന്നും ആവാനിടയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രയോഗം കണ്ടാൽ അത് മറ്റാർക്കും അയക്കാതിരിക്കാനുള്ള വകതിരിവ് ആ മനുഷ്യന് ഉണ്ടാവേണ്ടതാണ്, തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. കുറച്ചു മുമ്പ് എനിക്ക് മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ ഒന്ന് പോവേണ്ടി വന്നു. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിന് മുന്നിലായിട്ട് ചെരുപ്പുമാലയിട്ട് പടമായി നിൽക്കുന്ന നിലയിൽ ഉറൂബിനെ ഞാൻ കണ്ടു. CPM-കാരുടെ പണിയാണ്. ഈ പോസ്റ്റർ കണ്ടിരുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഉണ്ടാകുമായിരുന്നില്ല. കാരണം എനിക്ക് കോടിയേരിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഇനി ഉറൂബ് തന്നെ രചിച്ചതാണ് ആ വാചകമെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഉറൂബിനെ പഴിക്കാൻ എന്ത് യോഗ്യതയാണ് CPM-നുള്ളതെന്നാണ് ഞാൻ ചിന്തിച്ചത്. മരിച്ച മനുഷ്യരെ പറ്റി മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ആസ്വദിക്കുന്ന ആളല്ല ഞാൻ, അങ്ങനെ ചെയ്യാറുമില്ല. ജീവിച്ചിരിക്കെയുള്ള വിയോജിപ്പുകൾ ജീവിച്ചിരിക്കെ പ്രകടിപ്പിക്കുന്നതാണ് പോങ്ങന്റെ രീതി. മരിച്ചവർക്ക് പ്രതികരിക്കാനാവില്ലല്ലോ. അത്തരം അവസ്ഥയിൽ എല്ലാ അപ്രിയങ്ങളും മനുഷ്യർ മറക്കണം, അതാണ് പോങ്ങന്റെ ചിന്ത. എങ്കിലും ഉറൂബിനെ ചെരുപ്പുമാല തൂക്കി കണ്ടപ്പോൾ പറയാതെ പറ്റില്ല. CPM-ന് യാതൊരു യോഗ്യതയുമില്ല ഉറൂബിനെ വിമർശിക്കാൻ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എത്രയോ ആളുകളെ നിർദ്ദയം അവഹേളിക്കുന്നവരാണ് CPM-കാർ, അല്ലെങ്കിൽ കമ്മിസുഡു ദമ്പതികൾ. മരിച്ചവരെ മാത്രമല്ല, മരിക്കാനുള്ളവരെ മാത്രമല്ല, മതപുരോഹിതരെയും സാമുദായിക നേതാക്കളെയും മാത്രമല്ല, മാന്യന്മാരെ മാത്രമല്ല, ചരിത്ര പുരുഷന്മാരെ മാത്രമല്ല, പാണ്ഡിത്യമുള്ളവരെ മാത്രമല്ല, സ്ത്രീകളെ മാത്രമല്ല, സഹപ്രവർത്തകരെ മാത്രമല്ല, അവനവനെ മാത്രമല്ല, അവർ ഇല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവങ്ങളെ പോലും അവർ അധിക്ഷേപിച്ചിട്ടുണ്ട്. പുച്ഛമാണ് ആ പടുവാന്തകളുടെ സ്ഥായീഭാവം. വാളുകൊണ്ട് ഒരു തവണ കൊന്ന TP ചന്ദ്രശേഖരനെ
വാക്കുകൊണ്ട് എത്രയോ വട്ടം വീണ്ടും വീണ്ടും അവർ കൊന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിധവയായ രമയെ നിയമസഭയിലിട്ട് പോലും വധിക്കുന്നു. നാണവും മാനവും കെട്ട നികൃഷ്ട ജീവികളായ ഈ പരനാറികൾക്ക് കൊടിയേരിയുടെ മരണത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ആരെയെങ്കിലും പഴിക്കാൻ എന്തവകാശമാണുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? എന്തിന്റെ പേരിലാണ് ഉറൂബിനെ ഇവർ സസ്പെൻഡ് ചെയ്യിപ്പിച്ചത്? മര്യാദ, വകതിരിവ്, മാനവിക ബോധം, സഹജീവി സ്നേഹം, പരിഷ്കൃത ബുദ്ധി എന്നിവയൊക്കെ ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതേ മനോനിലയുള്ള ആളുകളല്ലേ അവർക്കൊപ്പം ഉള്ളതിൽ അധികവും? മറ്റു മനുഷ്യരുടെ, സഹജീവികളുടെ ദുർസ്ഥിതിയിലും ദുരന്തത്തിലും ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യ രക്ഷസുകൾ, അത്തരം മനോവൈകൃതം കമ്മിസുളു ദമ്പതികളോളം ആരിലാണ് വേറെ ഉള്ളത്? ഈ അടുത്ത കാലത്തായിട്ട് സംഘികളും അവസരം കിട്ടുമ്പോൾ അതേ നിലയിൽ പ്രതികരിച്ച് പകരം വീട്ടുന്നതായി കാണാറുണ്ട്. ആര് ചെയ്താലും അത് തരംതാണ പണിയാണ്. ശിക്ഷ കൊടുത്ത് നന്നാക്കാൻ കഴിയുന്നതല്ല ഇത്തരം മനോവൈകല്യം. വേണ്ടത് ചികിത്സയാണ്, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുക, തിരുത്തുക. ഇത് മാത്രമേ ഫലവത്താവൂ. ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ പക്ഷം നോക്കാതെ സകലർക്കും കൊടുക്കണം. സഖാക്കൾ അന്തരിക്കുമ്പോൾ എല്ലാവരും സദാചാര ബുദ്ധിയോടെ അവരുടെ വേർപാടിൽ അനുശോചിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ മര്യാദ സഖാക്കൾ അവരുടെ രാഷ്ട്രീയ വൈരികളോടും കാണിക്കണം. കൊടുക്കുന്നതേ കിട്ടൂ, അപമാനം കൊടുത്തിട്ട് ബഹുമാനം തിരിച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവഹേളിച്ചവനെ ശിക്ഷിക്കാനായി അധികാരം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫാസിസത്തിന് കീഴിൽ വരുന്ന ഒരു നീക്കമാണ്. പി ടി തോമസ് മരിച്ചപ്പോൾ എം മണി നടത്തിയ നിന്ന സഖാക്കൾ മറന്നുപോകരുത് എന്ന് കരുതി മുൻകാല പ്രാബല്യത്തോടെ മണിക്കെതിരെ നടപടി എടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുക പോലും ചെയ്യില്ല. അതിന് കാരണവുമുണ്ട്. അതല്ല, ഈ പരിഹാരങ്ങളെ ഈ വിജി ജില്ലയിലെ ജനങ്ങൾക്ക് കത്തോലിക്കൽ നിപ്പോട്ട് മാധവക്കാർക്കൽ നിപ്പോട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മളെ ശരിയാക്കിയത് പുള്ളിയല്ലേ? ഈ എം എം മണിയെ പോലെ മരഞ്ചാടികളുടെ സ്വഭാവം വ്യക്തിത്വത്തിൽ കൊണ്ടുനടക്കുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട്. അവരിൽ നിന്ന് ഇത്തരം പരിഷ്കൃത ബുദ്ധി പ്രതീക്ഷിക്കരുതല്ലോ. ഇറ്റി തോമസിന്റെ മരണത്തോടുള്ള മണിയുടെ ഹീനമായ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് അമർഷം തോന്നിയില്ല. കാരണം അത് നടത്തിയത് മണിയാണ്. മണി എന്ന മരഞ്ചാടി സ്വഭാവിയാണ്. മണി എന്ന മരഞ്ചാടി സ്വഭാവിയായ മാർക്സിസ്റ്റാണ്. മാന്യതയും മാനവികതയും മര്യാദയും മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളാണ്, മാർക്സിസ്റ്റുകളുടെ അല്ല. മരിച്ചാൽ മാത്രമേ മനസ്സിൽ തട്ടി അവരെക്കുറിച്ച് ആർക്കെങ്കിലും നല്ലത് പറയാൻ പറ്റൂ എന്നതാണല്ലോ അവരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത. അതുകൊണ്ടാണ് മാനവിക ബോധം കൂടാതെ മണി പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് അമർഷമുണ്ടാവാത്തത്. എല്ലാ കമ്മ്യൂണിസ്റ്റുകളും എല്ലാ സുടാപ്പികളും മണിയന്മാരായ മരഞ്ചാടികളാണെന്നും അറിയാം. എങ്കിലും മണിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എല്ലാവർക്കും നൽകാൻ പോങ്ങാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് മറ്റ് കമ്മിസുടു ജന്തുക്കളെ അമർഷ പുരസരം പോങ്ങാൻ സമീപിച്ചു പോകുന്നത്. എന്തായാലും അവറ്റകൾ മനോരമയെ മാതൃകയാക്കി പരിഷ്കൃത ബുദ്ധി കൈവരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോടിയേരിയുടെ വേർപാട് ആ നിലയ്ക്ക് അവരെ സഹായിക്കട്ടെ. പാർട്ടിയുടെ ജീവനുള്ള രക്തസാക്ഷിയായ പുഷ്പന്റെ തളരാത്ത ബുദ്ധിയിൽ തിരിച്ചറിവിന്റെ പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും കോടിയേരിയുടെ ആത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഈ സംസാരം പോങ്ങനിവിടെ അവസാനിപ്പിക്കുന്നു. നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും പിന്തുണകൾക്കും പ്രചോദനങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരോടും കൃതജ്ഞതയുള്ളവനായിരിക്കും എന്നും ഈ പോങ്ങൻ. സന്തോഷം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. കോടിയേരിയോട് ഈ ചെയ്തതിന് മനോരമയ്ക്കും വരട്ടെ നല്ല ഉഗ്രൻ നന്മകൾ. നമ്മുടെ 8.5 പ്രായമൂല്യമുള്ള അനന്തപുരി അമ്മ ടോർച്ച് അടിച്ച് മനോരമ വായിച്ചിട്ട് പറയുകയാണ് എന്നോട്, കോടിയേരി കോൺഗ്രസ് ആ മക്കളെയെന്നും.